യൂട്യൂബ് ചാനൽ ശ്രീകല സ്പെഷ്യൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുരിങ്ങയില തോരനാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുരിങ്ങയില ചെറുതായി അരിഞ്ഞ് വെച്ചത്, മുരിങ്ങയിലെ പൂവും കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങയാണെങ്കിൽ ഒരു അരക്കപ്പ്, പിന്നെ ഇത് വെളുത്തുള്ളി ചെറുതായി നുറുക്കിയ, പച്ചമുളക്, ജീരകം, ചെറുപയർ ഞാൻ അതെങ്കിൽ വേവിച്ച് വെച്ചേക്കുന്ന എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങാപ്പാല്, മഞ്ഞപ്പൊടി, കടുക്, ഉപ്പ്, വറ്റൽമുളക്, കൊച്ചുള്ളി എന്നിവയാണ്. കടായി വെച്ച് നമുക്കത് കടുക് വറുത്തെടുക്കാം. മുരിങ്ങയില തോരന് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ ായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പിന്നെ വറ്റൽമുളക് കൂടി ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ മുരിങ്ങയില ഇത് അരിഞ്ഞ് വെച്ചതാണ്. മുരിങ്ങയില എടുത്തിട്ട് ചെറുതായി അരിയണം. മുരിങ്ങയിലും കുറച്ച് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. ഇത് ഒരു മിനിറ്റ് അടച്ചു വെക്കുക. എടുക്കാം. ഒരു ജാറിലേക്ക് തേങ്ങ തിരികെ എടുക്കണം. അതിനുശേഷം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് പിന്നെ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി അരച്ചെടുക്കുക. അരിക്കുന്നതിന് ഞാൻ ചേർത്തിരിക്കുന്നത് ഇത് തേങ്ങാപ്പാൽ ചേർത്താണ്. ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതെല്ലാത്തിലും മിക്സ് ആയിട്ടുണ്ട്, പൂവും ഇലയെല്ലാം കൂടെ. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയർ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഈ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. മുരിങ്ങയില കൊണ്ട് നമുക്ക് തോരനും കറിയും എല്ലാം ചെയ്യാറുണ്ട്. നന്നായി മിക്സ് ചെയ്യാറുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തേങ്ങാപ്പാൽ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് 2 മിനിറ്റ് അടച്ചു വെക്കുക. നന്നായി നല്ല മിക്സായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് കൂടെ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ശ്രീകല സ്പെഷ്യൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുരിങ്ങയില തോരനാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുരിങ്ങയില ചെറുതായി അരിഞ്ഞ് വെച്ചത്, മുരിങ്ങയിലെ പൂവും കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങയാണെങ്കിൽ ഒരു അരക്കപ്പ്, പിന്നെ ഇത് വെളുത്തുള്ളി ചെറുതായി നുറുക്കിയ, പച്ചമുളക്, ജീരകം, ചെറുപയർ ഞാൻ അതെങ്കിൽ വേവിച്ച് വെച്ചേക്കുന്ന എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങാപ്പാല്, മഞ്ഞപ്പൊടി, കടുക്, ഉപ്പ്, വറ്റൽമുളക്, കൊച്ചുള്ളി എന്നിവയാണ്. കടായി വെച്ച് നമുക്കത് കടുക് വറുത്തെടുക്കാം. മുരിങ്ങയില തോരന് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന കൊച്ചുള്ളിയും
പിന്നെ വറ്റൽ മുളക് കൂടി ഇട്ട് നന്നായി മുട്ടിക്കെടുക്കുക. വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ മുരിങ്ങയില ഇത് അരിഞ്ഞു വെച്ചതാണ്. മുരിങ്ങയില എടുത്തിട്ട് ചെറുതായി അരിയണം. മുരിങ്ങയിലയും കുറച്ച് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. ഇത് ഒരു മിനിറ്റ് അടച്ചു വെക്കുക. എടുക്കാം ഒരു ജാറിലേക്ക് തേങ്ങ തിരികെ എടുക്കണം. അതിനുശേഷം കുറച്ച് തേങ്ങാപ്പാല് ഒഴിച്ച് പിന്നെ നേരത്തെ എടുത്തു വെച്ചേക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി അരച്ചെടുക്കുക. അരിക്കുന്നതിന് ഞാൻ ചേർത്തിരിക്കുന്നത് ഇത് തേങ്ങാപ്പാൽ ചേർത്താണ്. ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് എല്ലാത്തിലും മിക്സ് ആയിട്ടുണ്ട്. പൂവും ഇലയെല്ലാം കൂടെ. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഈ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. മുരിങ്ങയില കൊണ്ട് നമുക്ക് തോരനും കറിയും എല്ലാം ചെയ്യാവുന്നു. നന്നായി മിക്സ് ചെയ്യായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തേങ്ങാപ്പാൽ അരച്ച് വെച്ചേക്കുന്ന അരപ്പതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് അടച്ചു വെക്കുക. നന്നായി നല്ല മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് കൂടെ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.